സ്നേഹമുള്ളവരെ, ഗോഡ്സ് ഓൺ ടി വിയുടെ വചന സന്ധ്യയിലേക്ക് സ്വാഗതം. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ശിഷ്യന്മാർ ക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവ് യേശുവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, വിവിധങ്ങളായ രീതികളിൽ പ്രാർത്ഥിച്ച് പോകുന്നവരുമാണ്. ഇപ്പം പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഈ സന്ധ്യയിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. എന്താണ് പ്രാർത്ഥന? നമ്മൾ പറയും, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്നത് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ്. പക്ഷേ എന്താ സംഭവിക്കുക? കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ ഒരുക്കപ്പെടുകയാണ്. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവസാനം സംഭവിക്കുന്നത് കർത്താവിനെ ഞാൻ കേൾക്കും. ഗെത്സെമനൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചു, പിതാവെ കഴിയുമെങ്കിൽ കാസ മാറ്റി തരണമേ. പക്ഷെ അവസാനം പിതാവിൻ്റെ ശബ്ദം പുത്രൻ കേട്ടു, വേണ്ട നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുക. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് ധൈര്യമുണ്ടാവും. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ സന്തോഷമുണ്ടാവും. പ്രാർത്ഥിക്കുമ്പോൾ പ്രതിസന്ധികളെ ഫേസ് ചെയ്യാനുള്ള മനക്കെട്ടി നമുക്ക് ലഭിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെക്കാൾ കൂടിയ ഒരു വലിയ ശക്തിയിലോട് നമ്മളെ ചേർത്ത് വെക്കുകയാണ്. നമ്മളെക്കാൾ കൂടിയ ഒരു വലിയ ലോകത്തിലോട്, ഒരു വലിയ ശക്തിയോട് നമ്മളെ ചേർത്ത് വെക്കുന്നതാണ് പ്രാർത്ഥന. അവസാനം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന മാറ്റം, ആ വലിയ ശക്തി നമുക്ക് വരും. സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുളിക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുളിർമ ദേഹത്ത് വരും. എ സി റൂമിൽ സ്വസ്ഥമായിരിക്കുമ്പോൾ എ സി റൂമിൻ്റെ ശാന്തത, കുളിർമ നമ്മൾ അനുഭവിക്കും. ഇതുപോലെയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, ആ ദേവാലയമാകാം, പ്രാർത്ഥനാ മുറിയാകാം, സ്വസ്ഥമായ സ്ഥലമാകാം, ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തിയുടെ കുളത്തിലേക്ക്, ആ റൂമിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളെ തരുകുന്നത് ദൈവിക തരംഗങ്ങളാണ്. നമ്മളെ തട്ടി തലോടി കടന്നു പോകുന്നത് ദൈവാത്മാവിൻ്റെ കിരണങ്ങളാണ്. ഇതാണ് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന ഒരു വലിയ മാറ്റം. അത് കഴിഞ്ഞ് പിന്നീട് പുറത്തിറങ്ങുമ്പോൾ ജീവിതത്തിലെ ഓരോ സംഭവത്തെയും ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റും. കേൾക്കുന്ന ഓരോന്നും ദൈവത്തിൻ്റെ കാതിലൂടെ കേൾക്കാൻ പറ്റും. വിലയിരുത്തേണ്ട ഓരോന്നും ദൈവത്തിൻ്റെ മനോഭാവങ്ങളോടെ വിലയിരുത്താൻ പറ്റും. ഇതിൽ വലിയ ഭാഗ്യം വരുന്നു. അവിടെ നമ്മൾ അവസാനം ദൈവീക മനുഷ്യരായി മാറുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവീക മനുഷ്യരായി മാറുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും പ്രാർത്ഥിച്ചതുപോലെ കിട്ടുന്നില്ല. ചിലപ്പോൾ തോന്നും പ്രാർത്ഥിച്ചതുപോലെ തന്നെ കിട്ടി. ഞാൻ ചോദിച്ച കാര്യം ചോദിച്ചതുപോലെ ഉടനെ കിട്ടിയാൽ പറയും ദൈവൻ്റെ പ്രാർത്ഥന കേട്ടു. ചോദിച്ച കാര്യം ചോദിച്ചതുപോലെ ഉടനെ കിട്ടിയില്ലേ പറയും ദൈവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കും. ലൂക്കായുടെ സുവിശേഷം 11 അധ്യായത്തിൽ പറയുന്നു, ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും. ചോദിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്നുണ്ട്, ദൈവം ഒരുക്കുന്നുമുണ്ട്. ചോദിക്കുവൻ ലഭിക്കും, അന്വേഷിക്കുന്ന കണ്ടെത്തും, മുട്ടുവൻ തുറക്കപ്പെടും എന്നാണ് കർത്താവ് അരുളി ചെയ്യുക. ആഫ്രിക്കയിൽ ഗോത്രവർഗക്കാർക്കിടയിൽ ഒരു രീതിയുണ്ട്. ഒരു വീട്ടിൽ അപ്പനും അമ്മയും 10 മക്കളുമുണ്ട്. 12 അംഗങ്ങളുള്ള കുടുംബമാണെങ്കിൽ ഇഷ്ടംപോലെ മണ്ണുണ്ട്, പുരയിടും. വൈകുന്നേരം ഒരു 5:30-6 ആകുമ്പോൾ എല്ലാവരും ഓരോ വഴിയിലൂടെ പറമ്പിൻ്റെ പല കോണുകളിലേക്ക് നടക്കും. ഓരോരുത്തർക്കും സ്ഥിരം കടന്നു പോകുന്ന ഒരു വഴിയുണ്ട്, ഒരു കോണിലേക്ക് കടക്കും. അവിടെ ചെന്ന് നിന്ന് ഒരു 1.5 മണിക്കൂർ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഉള്ളിലെ ദൈവത്തോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കും. ആരെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നീട് അപ്പൻ അല്ലെങ്കിൽ അമ്മ ആ മോനോട്, മോളോട് പറയും, മോനെ നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ, നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായല്ലോ, ആ വഴി മുഴുവൻ പുല്ലു പിടിച്ച് കിടക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും,
നമ്മൾ മുഖം നോക്കി മുഖം മിനുക്കി മുടിയിരുന്ന കണ്ണാടി ആ കണ്ണാടിയിൽ ചോക്ക് കൊണ്ട് എഴുതി വെക്കണം ദൈവത്തിന് വേണ്ടി 5 മിനിറ്റ് എൻ്റെ കർത്താവിന് വേണ്ടി 5 മിനിറ്റ് അപ്പോൾ മുടിയിരുമ്പോഴും മുഖം മിനുക്കുമ്പോഴും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ കർത്താവിന് ഞാൻ 5 മിനിറ്റ് കൊടുത്തോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ വളരണം മാതാപിതാക്കൾ മക്കളെ നിർബന്ധമായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം മുതിർന്നവർ നിർബന്ധമായും പ്രാർത്ഥിച്ചിരിക്കണം പ്രാർത്ഥന ഒരു സംസ്കാരമാണ് കുളിക്കുന്നത് പോലെ തുണി അലക്കുന്നത് പോലെ ദേഹം ശുദ്ധിയാക്കുന്നത് പോലെ ഒരു ഭാഗമായിട്ട് പ്രാർത്ഥനയും നമുക്ക് മാറണം കർത്താവായ യേശു നീണ്ട സമയം പ്രാർത്ഥിച്ചു അപ്പോൾ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു കർത്താവേ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥന കാണുമ്പോൾ മക്കൾ പറയണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അധ്യാപകന് പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ ശിഷ്യഗണത്തിൽ പ്രാർത്ഥന മനോഭാവം ഉണ്ടാകും നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് പ്രാർത്ഥനാ ചൈതന്യമുണ്ടോ നമ്മളിലേക്കും ആ പ്രാർത്ഥനാ ചൈതന്യം പടർന്നു കയറും നീ പ്രാർത്ഥിക്കുക നീ പ്രാർത്ഥിക്കുക കർത്താവിതാണ് നമ്മോട് അരുളി ചെയ്യുക പ്രാർത്ഥിക്കുക നീ പ്രാർത്ഥിക്കുക ചിലപ്പം നീണ്ട കാലം പ്രാർത്ഥിക്കണം ചിലപ്പം പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം ചിലപ്പോൾ കുറേ കഴിഞ്ഞ് ഉത്തരം രണ്ടാം ശനിയാഴ്ച തോറും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വരുന്ന ഒരമ്മച്ചി എന്നോട് പറഞ്ഞു എൻ്റെ ജോസഫേച്ച കുറേ നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ദൈവം എനിക്ക് തരുന്നില്ല ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ അമ്മച്ചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ദൈവം തരുന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത് നിർത്തിക്കൂടെ പണ്ട് അമ്മച്ചിയുടെ മറുപടി എൻ്റെ അച്ഛ ചോദിക്കുന്നൊന്നും കിട്ടുന്നില്ലെങ്കിലും ചോദിക്കാതെ എന്തല്ലാവാ ദൈവം തന്നുകൊണ്ടിരിക്കുക ഈ തിരിച്ചറിവ് നമ്മളെ സൂക്ഷിക്കുക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച കാര്യമല്ലെങ്കിലും വേറെ ഒരുപാട് കാര്യം ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും പ്രാർത്ഥനാ തരംഗം നമ്മളിൽ നിന്നും പടരണം ഒരു കുളത്തിലേക്ക് ഒരു കൊച്ച് കല്ലെടുത്തെറിയുമ്പോൾ അത് വീണടുത്ത് ചുറ്റും ഓളങ്ങളുണ്ട് ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ ആ വ്യക്തിക്ക് ചുറ്റും പ്രാർത്ഥനയുടെ ഓളങ്ങൾ പടരും പച്ചമത്തി 10 ദിവസം അടിപ്പിച്ചു കൂടിയാൽ 11 ദിവസം വേർക്കുമ്പോൾ ഉളുമ്പ് മണക്കും ഇതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പ്രാർത്ഥന മണക്കണം കണ്ണിൽ ഒരു തിളക്കം മുഖത്ത് ഒരു പ്രതീക്ഷ ജീവിതത്തിൽ ഒരു സ്നേഹം അങ്ങനെ തിളങ്ങുവാൻ പ്രകാശിക്കാൻ പ്രശോഭിക്കുവാൻ നമുക്ക് കഴിയട്ടെ ഒരു ശുഭരാത്രി എല്ലാവർക്കും നേരുന്നു പ്രാർത്ഥനയോടുകൂടി ഉറങ്ങാം പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ കാര്യങ്ങളിൽ വളരാം നല്ലവനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ.